നമസ്കാരം നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തവസ് നാളെ ജൂലൈ 24 ആണ് ഇന്റർനാഷണൽ സെൽഫ് കെയർ ഡേ ആണ് നമ്മൾ നമ്മളെ തന്നെ കരുതണം നമ്മുടെ ആരോഗ്യം കരുതണം നമ്മുടെ മാനസിക അവസ്ഥ കരുതണം ഇതൊക്കെ കരുതണം എന്ന് പറയുന്നത് സ്വാർത്ഥത കൊണ്ടല്ല നമ്മൾ നിലനിന്നാലേ നമ്മുടെ ആരോഗ്യം മാനസിക ആരോഗ്യം നിലനിന്നാലേ നമുക്ക് നമ്മളെ പ്രിയപ്പെട്ടവരെ കരുതാൻ പറ്റൂ നമ്മുടെ ചുറ്റുമുള്ളവരെ സഹായിക്കാൻ പറ്റൂ നമ്മുടെ ലോകത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് അതിനെ സ്വാർത്ഥതയല്ല അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം മറ്റു കുറച്ചധികം ദിനാചരണങ്ങൾ നാളെ വരുന്നുണ്ട് അതിനെക്കുറിച്ചും നമുക്കൊന്ന് അറിയാം നാട്ടുവട്ടം വാർത്തകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ സ്ക്രീനിന് താഴെ സബ്സ്ക്രൈബ് എന്നെഴുതിയിട്ടുള്ള ചുവന്ന അക്ഷരത്തിലാണെങ്കിൽ അതിലേക്ക് വിരലമർത്തുക അത് സബ്സ്ക്രൈബ്ഡ് എന്നാകും തൊട്ടടുത്ത് വലതുവശത്തുള്ള ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഒരു മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഏറ്റവും മുകളിലുള്ള ഓപ്ഷനിലേക്ക് ആ ഓപ്ഷനിലേക്ക് വിരലമർത്തുക ചാനൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഞങ്ങളുടെ വരിക്കാരായി കഴിയും എല്ലാ ദിവസവും ഞങ്ങൾ വാർത്ത അപ്ലോഡ് ചെയ്യുന്ന അതേ നിമിഷം തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലേക്ക് എത്തും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ മറ്റ് രണ്ട് ചാനലുകളായ ലൈല അവർ ലവ് ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ് രണ്ട് ചാനലുകൾ നിങ്ങൾ കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സുഹൃത്തുക്കൾക്കൊക്കെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം എന്ന് ഒരു വിനീതമായ അഭ്യർത്ഥനയാണ്. നാളെ ജൂലൈ 24 അന്താരാഷ്ട്ര സ്വയം പരിചരണ ദിനം അഥവാ ഇന്റർനാഷണൽ സെൽഫ് കെയർ ഡേ ആണ്. വിവർത്തകനും നിഖണ്ഡുക്കാരനുമായ സി മാധവൻപിള്ള ചരമദിനമാണ്. കലാമണ്ഡലത്തെ കൽപ്പിത സർവകലാശാലയായി പ്രഖ്യാപിച്ച ദിവസമാണ്. കേരള നെൽവയൽ സംരക്ഷണ ബിൽ സംസ്ഥാന നിയമസഭ പാസാക്കിയ ദിവസമാണ്. കമ്പ്യൂട്ടർ മൗസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡെക്ലസ് എൻ ഗൽബർട്ട് ചരമദിനമാണ്. ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിച്ച ISRO മുൻ ചെയർമാൻ പ്രൊഫസർ UR റാവു അന്തരിച്ച ദിവസമാണ്. ന്യൂട്രോൺ കണ്ടെത്തിയ ജെയിംസ് ചാഡ്വിക് ചരമദിനമാണ്. നമുക്കിന്ന് ഇന്റർനാഷണൽ സെൽഫ് കെയർ ഡേയെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ അറിയാം. അന്താരാഷ്ട്ര സ്വയം പരിചരണ ദിനം ജൂലൈ 24 ആഘോഷിക്കുന്നു. ആരോഗ്യത്തിന്റെ മൂലക്കല്ല് സ്വയം പരിചരണമാണ്. ആരോഗ്യത്തിന്റെ ഫലപ്രദമായ സ്വയം മാനേജ്മെന്റിന്റെ നേട്ടങ്ങളെക്കുറിച്ച് കൂടുതൽ അവബോധം വളർത്താനുള്ള അവസരമാണിത്. ആളുകൾ തങ്ങളെ തന്നെ പരിപാലിക്കേണ്ടതിൻ്റെയും തങ്ങളെ തന്നെ ഒന്നാമതെത്തിക്കേണ്ടതിൻ്റെയും ആവശ്യകത തിരിച്ചറിയുന്നതിനാൽ സ്വയം പരിചരണം അവിശ്വസനീയമാം വിധം പ്രാധാന്യമർഹിക്കുന്നു. ഇന്ന് സ്വയം പരിചരണം പരിശീലിക്കാൻ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നത് നടക്കുക മാത്രമാണ്. സ്വയം പരിചരണം ആരോഗ്യത്തിൻ്റെ നിർണായകമായ മൂലക്കല്ലാണ്. അതിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി 2011 ഇന്റർനാഷണൽ സെൽഫ് കെയർ ഫൗണ്ടേഷൻ അന്താരാഷ്ട്ര സ്വയം പരിചരണ ദിനം സ്ഥാപിച്ചു. സ്വയം പരിചരണത്തിന്റെ പ്രയോജനങ്ങൾ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. ഒരു ദിവസത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. വാർഷിക തീമിനെ ചുറ്റിപ്പറ്റിയുള്ള അന്താരാഷ്ട്ര സ്വയം പരിചരണ ദിനം ലോകമെമ്പാടുമുള്ള ആരോഗ്യകരമായ ജീവിതം സ്വയം പരിചരണ പരിപാടികളെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ്. സ്വയം പരിചരണം എന്ന ആശയം കുറച്ചുകാലമായി നിലവിലുണ്ട്. എന്നാൽ ആരോഗ്യത്തിന് ഊന്നൽ നൽകുന്നതിനാൽ ഇത് അടുത്തിടെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ആരോഗ്യകരമായ ഭക്ഷണക്രമം പിന്തുടരുന്നതും ശരിയായ ശുചിത്വം പാലിക്കുന്നതും മുതൽ ഒരാളുടെ ദിനചര്യയിൽ രോഗപ്രതിരോധ തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നത് വരെ ഇതിൽ ഉൾപ്പെടുന്നു. മാനസികാരോഗ്യം മുതൽ വിട്ടുമാറാത്ത രോഗങ്ങൾക്കുള്ള തെറാപ്പി വരെയുള്ള നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ സ്വയം നിയന്ത്രിക്കാനാകും. സുഖകരമായിരിക്കാൻ നിങ്ങൾ സ്വയം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ സ്വയം പരിചരണം പരിശീലിക്കുന്നു. ശാരീരികമായും മാനസികമായും വൈകാരികമായും സ്വയം പരിചരണം വലിയ ഗുണം ചെയ്യും. ചിലർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്വയം പരിചരണത്തിന്റെ മറ്റ് മേഖലകളുണ്ട്. ഉദാഹരണത്തിന്, സാമ്പത്തിക സ്വയം പരിചരണത്തിൽ കൃത്യസമയത്ത് ബില്ലുകൾ അടയ്ക്കുന്നതും സമ്പാദ്യത്തിലേക്ക് പണം നിക്ഷേപിക്കുന്നതും ഉൾപ്പെടുന്നു. സോഷ്യൽ മീഡിയയിലെ സമയം നിരീക്ഷിക്കുന്നതും നിങ്ങളുടെ വീടിനെ അലങ്കോലപ്പെടുത്തുന്നതും പരിസ്ഥിതി സ്വയം പരിചരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ ഏതുതരം സ്വയം പരിചരണം ശീലമാക്കിയാലും ഒരുവൻ നേട്ടങ്ങൾ കൊയ്യാൻ ബാധ്യസ്ഥനാണ്. ആരോഗ്യമുള്ള മനസ്സും ശരീരവും ഉള്ളത് രണ്ട് പ്രധാന നേട്ടങ്ങളാണ്. സ്വയം പരിചരണത്തിന്റെ മറ്റ് നേട്ടങ്ങൾ സമ്മർദ്ദം കുറയുന്നതും അമിതഭാരം കുറയുന്നതും ഉൾപ്പെടുന്നു. പരിചരിക്കുന്നവർക്ക് സ്വയം പരിചരണം വളരെ പ്രധാനമാണ്. ഒരു പരിചരിക്കുന്നയാൾക്ക് അവരുടെ സമയവും ഊർജവും മറ്റൊരാൾക്ക് പകരാൻ എളുപ്പമാണ്. അങ്ങനെ ചെയ്യുന്നത് ആത്യന്തികമായി ദോഷം ചെയ്യും. ഒഴിഞ്ഞ പാനപാത്രത്തിൽ നിന്ന് ഒഴിക്കാനാവില്ല. ആദ്യം സ്വയം പരിപാലിക്കുക. ഇന്റർനാഷണൽ സെൽഫ് കെയർ ഫൗണ്ടേഷൻ 2011 ഈ ദിനം സ്ഥാപിതമായി. ആഗോള ശ്രദ്ധയോടെ UK ആസ്ഥാനമാക്കിയുള്ള ഒരു ചാരിറ്റിയാണ് IFS. ഓരോ വ്യക്തിയും ആദ്യം സ്വയം പരിപാലിക്കുമ്പോൾ ആരോഗ്യകരമായൊരു സമൂഹം ആരംഭിക്കും.
ഏറ്റവും ശ്രദ്ധേയമായി 2019 ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര സ്വയം പരിചരണ ദിനത്തോട് അനുബന്ധിച്ച് ജൂൺ 24 ആരംഭിച്ച് ജൂലൈ 24 അവസാനിക്കുന്ന സ്വയം പരിചരണ മാസം പ്രഖ്യാപിച്ചു. ലോകാരോഗ്യ സംഘടനയുടെയും പങ്കാളികളുടെയും പ്രാദേശിക ദേശീയ തലത്തിലുള്ള സംരംഭങ്ങൾ ഉയർത്തിക്കാട്ടാൻ അനുവദിക്കുന്നതാണ് ഈ ദിവസം. നമുക്കിനി ഓട്ട പ്രദർശന വാർത്തകൾ നോക്കാം. യുദ്ധത്തിനിടെ ആഗോള ഭക്ഷ്യ പ്രതിസന്ധി നീക്കാൻ ഉക്രൈനും റഷ്യയും കരാറിൽ ഒപ്പുവച്ചു. ശ്രീലങ്കയിൽ പ്രതിഷേധക്കാർക്കെതിരെ ഉള്ള അടിച്ചമർത്ത് ആശങ്ക രേഖപ്പെടുത്തി US. അവസരത്തിന് നന്ദി. രാഷ്ട്രീയ പാർട്ടികൾ നീതിപൂർവം പ്രവർത്തിക്കണം. സ്ഥാനമൊഴിയുന്ന രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. TV ചാനലുകളിലെ കംഗാരു കോടതികൾ രാജ്യത്തെ പിന്നോട്ട് നയിക്കുന്നുവെന്ന് ചീഫ് ജസ്റ്റിസ് NV രമണ. ഉച്ചഭക്ഷണ പദ്ധതിക്കായി 126 കോടി രൂപ അനുവദിച്ചെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇനി നമുക്ക് അയൽപ്പക്ക വാർത്തകളിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിക്കുന്നത് ആപത്കരമെന്ന് KPMS. കർഷകർക്ക് അവകാശങ്ങൾ നേടിക്കൊടുത്തത് ഇടത് സർക്കാർ, NS പ്രസന്നകുമാർ. കബ് യൂണിറ്റ് ക്യാമ്പ് SKVLPS ആരംഭിച്ചു. നാളത്തെ പരിപാടികൾ ചരം. ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിക്കുന്നത് ആപത്കരമെന്ന് KPMS. ഇനി ദളിത് സമൂഹത്തോട് കാലാകാലങ്ങളായി രാഷ്ട്രീയ നേതൃത്വങ്ങൾ അനുവർത്തിച്ചു വരുന്ന അവഗണനയുടെയും അടിച്ചമർത്തലിനെയും തെളിവാണ് ഇന്ത്യൻ ഭരണഘടനയും അതിന്റെ ശില്പികളെയും നിരന്തരം അവഹേളിക്കുന്നതിന് പിന്നിലെന്ന് KPMS പെന്നാട് യൂണിയൻ സെക്രട്ടറി അനൂപ് ചിത്തയം. ഇത്തരം സമീപനങ്ങൾ രാജ്യത്തിന് ആപത്കരമാണ്. മഹാത്മാ അയ്യങ്കാളി മെമ്മോറിയൽ സമാധി നടത്തിയ കുടുംബസംഗമവും പഠനോപകരണ വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമാജം പ്രസിഡന്റ് KP കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു. KPMS പെന്നാട് യൂണിയൻ അസിസ്റ്റന്റ് സെക്രട്ടറി രജനിലാൽ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി ശ്രീദേവി, KRaju, R അഭിലാഷ്, മനു, സുശീല എന്നിവർ സംസാരിച്ചു. കാടരികെ, വീടരികെ, തോടരികെ, ഈ മൂന്നിടത്ത് നെൽകൃഷി പാടില്ല. കാടിനടുത്തായാൽ വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കും. വീടിനരികെ മറ്റു പച്ചക്കറികൾ നട്ടുവളർത്തേണ്ടതുള്ളതുകൊണ്ട് നെൽകൃഷിക്ക് സൗകര്യമുണ്ടാവില്ല. തോട്ടിന് പുഴയ്ക്കും സമീപമായാൽ വെള്ളം കരകവിഞ്ഞ് കൃഷി നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവ മാങ്ങയെ കുറിച്ചുള്ള നല്ല സിനിമാ ഗാനം നമുക്ക് ഇപ്പോഴും കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ തേനൂറുന്ന രുചിയാണ്. മാങ്ങയ്ക്ക് നല്ല മധുരമാണ്, പക്ഷേ മാങ്ങയ്ക്ക് പുളിപ്പുമുണ്ട്. ചില മാങ്ങകൾ നന്നായിട്ട് മധുരിക്കുമ്പോൾ ചില പഴങ്ങൾ, പഴുക്കുന്ന പഴങ്ങൾ പുളിക്കുന്നു. മധുരത്തിനും പുളിക്കും ഉണ്ടാകുന്നതിനുള്ള കാരണം അതിന്റെ ശാസ്ത്രീയതയിലേക്ക് നമുക്ക് ഇന്ന് പോകാം. മധുരം മാമ്പഴവും പുളിയൂറും പച്ചമാങ്ങയും കഴിക്കാത്തവരുണ്ടാവില്ല. മധുരം പോലെ സുഖകരമല്ല പുളിപ്പ്. മധുരവും പുളിപ്പും പഴവർഗ്ഗങ്ങളിൽ തന്നെയുണ്ട്. എന്തുകൊണ്ടാണ് ചില പഴങ്ങൾ മധുരിക്കുകയും ചില പഴങ്ങൾ പുളിക്കുകയും ചെയ്യുന്നത്? വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കായയിലേക്ക് ചെടിയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും പഞ്ചസാര ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കും. വെള്ളത്തിൽ ലയിച്ച പഞ്ചസാര കായയിലെത്തുമ്പോൾ അന്നജം, കൊഴുപ്പ്, ജൈവാമ്ലങ്ങൾ എന്നീ വസ്തുക്കളായി മാറുന്നു. ഇവയൊന്നും വെള്ളത്തിൽ ലയിക്കുന്നവയല്ല. മാത്രവുമല്ല, ഇവയ്ക്ക് അസുഖമായ ഒരു രുചിയുമുണ്ട്. എന്നാൽ കായ് പഴുക്കാൻ തുടങ്ങുമ്പോൾ ഇവ പൂർണ്ണമായോ ഭാഗികമായോ പഞ്ചസാരയായി മാറുന്നു. ഈ മാറ്റം പൂർണ്ണമായി സംഭവിക്കുകയാണെങ്കിൽ, അതായത് അന്നജം, കൊഴുപ്പ്, ജൈവാമ്ലങ്ങൾ മുതലായവ മുഴുവൻ പഞ്ചസാരയായി മാറുകയാണെങ്കിൽ പഴത്തിന് നല്ല മധുരം കാണും. ഉദാഹരണം മാമ്പഴം. പക്ഷേ എല്ലാത്തരം കായകളും പഴുക്കുമ്പോൾ ഇങ്ങനെ പൂർണ്ണമായ മാറ്റം സംഭവിക്കുന്നില്ല. ജൈവാമ്ലങ്ങൾ മാറ്റത്തിന് വിധേയമാകാതെ നിലകൊള്ളുന്നു. ഇത്തരം പഴങ്ങൾ എത്ര തന്നെ പഴുത്താലും അവയ്ക്ക് പുളിയോ ചവർപ്പോ ആയിരിക്കും. ഉദാഹരണം ചെറുനാരങ്ങ. എത്ര പഴുത്താലും പുളിക്കും. അതിലടങ്ങിയിരിക്കുന്ന സിട്രിക് ആസിഡാണ് ഇതിന് കാരണം. ടാറ്റാറിക് ആസിഡിന്റെ സാന്നിധ്യം മൂലം വാളം പുളിക്ക് പുളിയായിരിക്കും. പഴുത്ത നെല്ലിക്കയുടെ ചവർപ്പ് അതിലടങ്ങിയിരിക്കുന്ന അസ്കോർബിക് ആസിഡ് മൂലമാണ്. കർഷകർക്ക് അവകാശങ്ങൾ നേടിക്കൊടുത്തത് ഇടത് സർക്കാരെന്ന് NS പ്രസന്നകുമാർ.
ഇഎംഎസ് സർക്കാരാണ് കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും അവകാശങ്ങൾ നേടിക്കൊടുത്തതെന്ന് കേരള കർഷക സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എൻ എസ് പ്രസന്നകുമാർ. കേരള കർഷക സംഘം ചെറുമോട് വില്ലേജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഡ്വക്കേറ്റ് ടി സമ്പത്ത് അധ്യക്ഷത വഹിച്ചു. പെനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ പ്രതിഭകളെ ആദരിച്ചു. കർഷക സംഘം ഏരിയ സെക്രട്ടറി വി പ്രസന്നകുമാർ, ബേബി അഗസ്റ്റിൻ, ബി ബൈജു എന്നിവർ സംസാരിച്ചു. ബ്രിട്ടീഷ് ആധിപത്യം മാറി നമ്മുടെ രാജ്യം സ്വതന്ത്രം നേടിയാൽ അതോടുകൂടി നമ്മുടെ രാജ്യത്തെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും. ഒന്നാമത് ഭൂമിഷ്കരണം നടപ്പാക്കാൻ കഴിയും. രണ്ട്, കൈവശ കൃഷിക്കാർക്ക് ഭൂമി ലഭിക്കും. ഭൂമിയില്ലാത്തവർക്ക് അധികമായി സ്വത്ത് സ്വരൂപിച്ച് ഭൂമി സ്വരൂപിച്ച് വെച്ചവർക്ക് ഭൂമിഷ്കരണത്തെ കൂടി ലഭിക്കുന്ന ഭൂമി പാവപ്പെട്ട കർഷകനും കർഷക തൊഴിലാളിക്കും വിതരണം ചെയ്യൂ എന്ന ആശയം മുൻനിർത്തിയാണ് പ്രധാനമായ ആശയം മാത്രമല്ല പ്രധാനമായ ആ ആശയം മുൻനിർത്തിയാണ് അഖിലേന്ത്യാ കർഷക സഭയുടെ പ്രവർത്തനം ആരംഭിച്ചത്. യു പി 1936 സഹജാനന്ദ സരസ്വതി ആശുപത്രി നമുക്ക് എസ് കെ വി എൽ പി എസ് കബ് യൂണിറ്റ് ക്യാമ്പ് ആരംഭിച്ചു. ആശുപത്രി മുക്ക് എസ് കെ വി എൽ പി എസിൽ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ കബ് യൂണിറ്റ് ക്യാമ്പ് ആരംഭിച്ചു. എൻ ജോയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഇളമ്പളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജി കലമ്പിള ഉദ്ഘാടനം ചെയ്തു. കുണ്ടറ ഗ്രാമപഞ്ചായത്ത് വികസന കാര്യക്ഷമത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രേഖാ ജെ പിള്ള, ഇളമ്പളൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അനീജി ലൂക്കോസ്, സ്കൂൾ മാനേജർ ബി രമാദേവി, ഹെഡ് മാസ്റ്റർ ഐസക് ഈപ്പൻ, സ്റ്റാഫ് സെക്രട്ടറി ഇല്ലീസ് കെ എം പണിക്കർ, എൻ എ ജി ബിൻസി തങ്കച്ചൻ, വി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ത്രിദിന ക്യാമ്പ് ഞായറാഴ്ച അവസാനിക്കും. കെടാറാവുമ്പോഴേ പഴുതിരി കത്തു. വിളക്കിന്റെ കാര്യം എണ്ണ തീരാറായി വിളക്ക് കെടാറാവുമ്പോൾ പൂർവാധികം പ്രകാശത്തോടെ തിരി കത്തും. തിരിയുടെ എല്ലാ ഭാഗത്തും തീ ആളിപ്പടാക്കുന്നത് കൊണ്ടാണിത്. ഔഷധ സസ്യങ്ങളെ കുറിച്ച് ഒട്ടനവധി സിനിമാ പാട്ടുകളുണ്ട്, രസകരമായ പാട്ടുകളുണ്ട്. അത്തി തീ ചെമ്പരത്തി, അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. നമ്മളെ അരക്കള്ളൻ മുക്കാക്കള്ളനുള്ള പാട്ട്, വൈദ്യരെ വൈദ്യരെ, വയ്യുമ്പോ പയ്യുമ്പോ പയറ്റിനെ, ഇതൊക്കെയുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഔഷധ സസ്യങ്ങളുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച്, രോഗ പ്രതിരോധ ശേഷി നൽകുന്നതിനുള്ള അതിൻ്റെ സാന്നിധ്യത്തെ കുറിച്ച് ഒക്കെയാണ്. നമുക്കിന്ന് അത്തിയുടെ വിശേഷത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അത്തിയുടെ ഗുണങ്ങൾ. അത്തി ഇത്തി അരയാൽ പേരാൽ ഇവയാണ് നാൽപ്പാമരം. ഇവ ഇട്ട് വെന്ത വെള്ളത്തിൽ കുളിക്കുന്നത് പ്രസവാനന്തര പരിചരണത്തിൽ പെടുന്നു. കോലരക്ക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കോലരക്ക കീടത്തെ വളർത്തിയെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന അതിഥി വൃക്ഷമാണ് അത്തി. ഉദുംബരം സംസ്കൃത നാമം. അത്തിമരത്തിന്റെ തോലും ഇലയും പഴവും ഔഷധത്തിന് ഉപയോഗിക്കുന്നു. അത്യാർത്തവം, രക്തം ചുമച്ച് തുപ്പൽ, വായ്പുണ്ണ് എന്നീ രോഗങ്ങൾക്ക് അത്തിപ്പഴം തേൻ ചേർത്ത് കഴിക്കാം. വേവിച്ച് കഴിക്കുന്നത് ആന്തരികാവയവങ്ങളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ നീക്കുവാൻ പറ്റുന്നതാണ്. ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സം മൂലം കുറയുന്ന രോഗം മാറ്റാൻ അത്തിപ്പഴം തിന്നുന്നത് നല്ലതാണ്. അത്തിപ്പഴവും അത്തിവെള്ളവും പ്രമേഹത്തിന് ഉത്തമം. അത്തിവെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ പ്രമേഹക്കുരു ഉണ്ടാവില്ല. പ്രകൃതിയായുള്ള ഇൻസുലിനാണ് അത്തിവെള്ളം. പൂച്ചമാന്തിയ മുറിവിന് അത്തിമരത്തോൽ അരച്ചിടാം. പിത്തരോഗങ്ങൾക്ക് തളിരിലകൾ പൊടിച്ചതും പഴവും തേനും ചേർത്ത് കഴിക്കാം. അത്തിമരത്തോൽ പൊടിച്ച് ആട്ടിൻപാലിൽ കലക്കി കഴിച്ചാൽ അത്യഗ്നി ശമിക്കും. ഫൈബ്രോയിഡ്, അർബുദം ഇവയിലും അത്തിമരത്തോലിൻ്റെ പൊടി ഉപയോഗിക്കും. മലബന്ധം മാറാൻ കുട്ടികൾക്കും പ്രയോജനകരം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്നത് ശീമ അത്തിയാണ്. പക്ഷേ ഗുണത്തിലും ഔഷധവീര്യത്തിലും നാടൻ അത്തിയാണ് ഉത്തമം. നാടൻ അത്തി ഇന്ന് അപൂർവമായി കൊണ്ടിരിക്കുകയാണ്. അത്തി നിൽക്കുന്ന പറമ്പിൽ വെള്ളമുണ്ടാവും. കിണറിന് മറ്റും സ്ഥാനം കാണുമ്പോൾ അത്തി പോലുള്ള മരങ്ങളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അവിടെ വെള്ളമുണ്ട് എന്ന് ഉറപ്പിക്കാം. അന്തരീക്ഷത്തിലെ വിഷാംശങ്ങളെ ശുദ്ധീകരിക്കാൻ അത്തിക്ക് പ്രത്യേക കഴിവുണ്ട്. നാടൻ അത്തി കായ കൊണ്ട് ക്യാൻസറിനുള്ള ഒരു സിദ്ധ ഔഷധം ഉണ്ടാക്കാറുണ്ട്. മുലപ്പാൽ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് അത്തിക്ക്. അത്തിയുടെ കറയും വേലിൽ നിന്നും എടുക്കുന്ന നീരുമെല്ലാം പല രോഗങ്ങൾക്കുമുള്ള ഔഷധമാണ്. ചവർപ്പ് രസം മുറിവിനെ ഉണക്കും. ദഹനപ്രക്രിയയിലെ ക്രമക്കേട് കൊണ്ട് പുളിച്ചു തികട്ടലുണ്ടായാൽ മൂക്കിലെ മ്യൂക്കസിന് നാശം സംഭവിക്കും. കണ്ണിലും ഇതുണ്ടാകാം. ചെറിയ പൊടിയോ പുകയോ കൂടി അസഹ്യമാകും. കണ്ണിലും മൂക്കിലും ജലസ്രാവം ഉണ്ടാകും, തുമ്മലും ഉണ്ടാകും. പൊടിയും പുകയും പുറത്താക്കാനുള്ള ശരീരത്തിന്റെ ശ്രമമാണത്. ഇന്നതിന് അലർജി എന്ന് പറയുന്നു. അത്തിയുടെ ഇളയ കായ കറി വെച്ച് കഴിച്ചാൽ ഇത് ശമിക്കും. നെഞ്ചെരിച്ചിലും പൊളിച്ചു തികട്ടലും മൂലം മലദ്വാരത്തിൽ എരിച്ചിലും വിള്ളലും രക്തസ്രാവവും ഉണ്ടാകാം. ക്രമേണ ഇത് അർഷസും
ഭഗന്തരവും ക്യാൻസറും ഒക്കെയായി പരിണമിക്കാം. ഇതിനെല്ലാം അത്തിക്കായ കറി നല്ലതാണ്. അത്തിയുടെ ഇളയക്കായ അഞ്ചെണ്ണം മോരിലരച്ച് സേവിച്ചാൽ അശ്രംഗരം പെട്ടെന്ന് ശമിക്കും. മലബന്ധം മാറാൻ കുട്ടികൾക്കും പ്രയോജനകരം. ശുക്ലത്തിലെ ബീജക്ഷയവും ബീജാഭാവവും. അത്തിപ്പഴത്തിൽ സിന്ദൂരം ചേർത്ത് കഴിച്ചാൽ തീരും. കൗണ്ടവർദ്ധന ഉണ്ടാവും. സൂര്യപ്രകാശത്തിൽ കറുക്കുന്ന ദ്രവ്യങ്ങളിൽ അന്നമുണ്ട്. ഈ ഗുണം കൊണ്ട് നാലഞ്ച് അത്തിക്കായ കഴിച്ചാൽ മറ്റാഹാരമില്ലാതെ ഉന്മേഷത്തോടെ ഇരിക്കാൻ സഹായിക്കും. അത്തിക്കറ വെള്ളയാണ്. വെള്ളനിറം ജലധാതുവിനെ കുറിക്കുന്നു. നരസിംഹ രസായനം അത്തിപ്പാൽ കൊണ്ടരച്ച് ഗുളികയാക്കി സേവിച്ചാൽ കുട്ടികളിലെ രക്താർബുദം ശമിക്കും. വൃക്കയിലെ അരിപ്പകൾ അടിഞ്ഞുപോകുന്ന നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന വൃക്കരോഗം. ഈ രോഗത്തിൽ മൂത്രത്തിൽ വെളുത്ത ഈറൻ കാണും. ക്രിയാറ്റിൻ വർദ്ധിക്കുകയും ചെയ്യും. അത്തിയുടെ തളിരില മൂന്നെണ്ണം എടുത്ത് പ്രഭാതത്തിൽ മോര് ചേർത്ത് സേവിച്ചാൽ ഈ രോഗം ശമിക്കുന്നതാണ്. തേൻ ചേർത്തും സേവിക്കാവുന്നതാണ്. മൂന്ന് ദിവസം സേവിക്കണം. ദിവസവും രണ്ടോ മൂന്നോ അത്തിപ്പഴം കഴിച്ചാൽ ദഹിക്കാതെ വയറ്റിൽ കിടക്കുന്ന കല്ല്, എല്ല്, മുടി മുതലായവ നാലഞ്ച് ദിവസം കൊണ്ട് പുറത്തു പോകും. അഗ്നിമാന്ദ്യമുള്ളവർ വൈകിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ടോ മൂന്നോ അത്തിപ്പഴം ഇട്ട് വെച്ചിരുന്ന് രാവിലെ ആ വെള്ളവും അത്തിപ്പഴവും കൂടി കഴിച്ചാൽ അഗ്നിദീപ്തി ഉണ്ടാകും. മലബന്ധം മാറി നല്ല ശോധനയും ഉണ്ടാകും. രക്തശുദ്ധിക്കും നല്ലതാണ്. അതിമൂത്രത്തിനും മൂത്രകൃച്ഛത്തിനും നന്ന്. അത്തിപ്പഴവും ബദാം പരിപ്പും കൂടി സേവിച്ചാൽ ഓർമ്മയ്ക്കും ബുദ്ധിക്കും നന്ന്. അത്തിത്തൊലിക്ക് ക്യാൻസറിനെ ചെറുക്കാനുള്ള കഴിവുകളുമുണ്ട്. ഇന്നത്തെ നാട്ടുപട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. നിങ്ങൾ ഓരോ ദിവസവും നാട്ടുപട്ടത്തിന് നൽകുന്ന സ്നേഹത്തിനും സഹകരണത്തിനും നാട്ടുപട്ടം ടീമിന്റെ ആദരം, സ്നേഹം തീർച്ചയായും നിങ്ങൾ വാർത്ത സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. കാരണം വാർത്തയിൽ ഞങ്ങൾ ചേർക്കുന്നത് വാർത്ത മാത്രമല്ല, വാർത്തയോടൊപ്പം നമ്മൾ കുറച്ചധികം വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്കെല്ലാം പ്രയോജനപ്രദമാണ്. അത് നിങ്ങൾ പഠിക്കുന്ന ആളാവട്ടെ, വിദ്യാഭ്യാസം കഴിഞ്ഞ ആളാകട്ടെ, പെൻഷൻ പറ്റിയ ആളാകട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മകൾ പുതുക്കാനും പുതിയ വിദ്യാർത്ഥികൾക്ക് ഇതൊക്കെ പഠിക്കാനും കുട്ടികൾക്ക് അവരുടെ പാഠഭാഗങ്ങളുടെ ഭാഗമായി കൂടുതൽ വിവരങ്ങൾ കിട്ടാനും അധിക ബോധനത്തിനും ഇത് വളരെ സഹായിക്കും. നിങ്ങൾ ഞങ്ങളുടെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഒക്കെ സത്യസന്ധമായി ഞങ്ങളെ അറിയിക്കണം എന്ന് താല്പര്യപ്പെടുകയാണ്. ഞങ്ങളുടെ ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ മറ്റ് രണ്ട് ചാനലുകളായ ലൈല അവർ അവർ ലവ്, ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ് രണ്ട് ചാനലുകളും കാണുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി 8-ഉം 10-ഉം മധ്യേ നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെയും നാട്ടുപട്ടം ടീമിന്റെ സ്നേഹം ആദരം.